السلام عليكم ورحمة الله تعالى وبركاته. ഏറ്റവും എളുപ്പമായിട്ട് എന്നാലോ ഏറ്റവും വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നിനും സമയമില്ല. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ഒരുപാട് റിസ്ക് എടുക്കാനൊന്നും ആർക്കും ഒഴിവില്ലാത്ത ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയിൽ നമുക്ക് പെട്ടെന്ന് ആഗ്രഹങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഇതൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ചെറിയൊരു പ്രാർത്ഥനയാണ് ഇത്. വളരെ വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. ചെറിയൊരു ദുആ ആണ്. എന്നാലോ ഇതൊരു മൂന്ന് തവണ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്, എന്ത് ആഗ്രഹമാണോ, എന്ത് പ്രശ്നമാണോ, എന്ത് വിഷമമാണോ, എന്ത് സങ്കടമാണോ, എന്താണോ നമുക്കുള്ളത്, അത് നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. പെട്ടെന്ന് തന്നെ അള്ളാഹു നമുക്ക് ആ ഒരു ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ റബ്ബിൻ്റെ മുഴുവൻ നാമങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാമം. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇസ്മ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുണ്ടാവുമല്ലോ. കൂടെ കൊണ്ട് നടക്കുന്ന ഒരു നാമം ഉണ്ടാവും. ഒന്നോ രണ്ടോ മൂന്നോ നാമങ്ങളൊക്കെ ചില ആളുകൾ മുറുകെ പിടിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ആ ഒരു നാമങ്ങൾ വെച്ചിട്ടോ അതല്ലെങ്കിൽ മുഴുവൻ നാമങ്ങൾ വെച്ചിട്ടോ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉറപ്പായിട്ട് ഉത്തരം നൽകും. അതുപോലെ തന്നെ നമ്മുടെ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ രണ്ട് സ്വലാത്തുകൾക്കിടയിൽ ഉള്ള പ്രാർത്ഥന, അതും റബ്ബ് തട്ടിക്കളയില്ല. ഇങ്ങനെ അള്ളാഹു പ്രാർത്ഥനകൾ തട്ടിക്കളയാത്ത ചില അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതുപോലെ തന്നെ ചില സ്വലാത്തുകൾ, ചില സ്വലാത്തിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥന, അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് മഹത്തമേറിയ കാര്യങ്ങളുണ്ട്. നമ്മളതൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ ദുആന് ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള പരാതി നമുക്കുണ്ടാവുന്നത്. ഉത്തരം നമുക്ക് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുവാനും നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് നമുക്ക് നേടിയെടുക്കാനൊക്കെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. ചില ദിക്റുകൾ, ചില സ്വലാത്തുകൾ, ചില സൂറത്തുകൾ, ചില ആയത്തുകൾ ഒക്കെ നമ്മൾ ദുആക്ക് മുമ്പും ശേഷമൊക്കെ നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് അള്ളാഹു അതിനുള്ള ഉത്തരം പെട്ടെന്ന് തരും. നമ്മുടെ കൽബും നമ്മുടെ സ്വഭാവമൊക്കെ വടക്കായത് കൊണ്ടാണ് ചില കാര്യങ്ങളെ നമുക്ക് ദുആക്ക് ഉത്തരമൊന്നും കിട്ടാത്തത്. അത് കിട്ടാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. സ്വയം നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എങ്ങനത്തെ ആളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ നാമങ്ങൾ വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുക. നമുക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, കടങ്ങൾ ഒക്കെ ഉണ്ടാവും. നമ്മളെന്താ നമ്മളെ ഭർത്താക്കന്മാർക്ക് ജോലി ഇല്ലാതിരിക്കുക, മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുക, പഠിക്കുന്നതിൽ ശ്രദ്ധ ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെന്താ ചെയ്യുക? ഒരു പക്ഷേ നമ്മൾ തൊട്ട ഫ്രണ്ട്സിനോട്, അടുത്ത ഫ്രണ്ട്സിനോട് പറയും, അല്ലെങ്കിൽ നമ്മൾ അയൽവാസികളോട് പറയും. അങ്ങനെ പറയുന്നിടയിൽ നമുക്ക് ഒരുപാട് കുറ്റങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവരെ കുറിച്ചും അതിൻ്റെ കൂടെ വരേണ്ടി വരും. ആ ഒരു വാക്കിലൂടെ നമ്മളെ മക്കളെക്കുറിച്ച് പറയുന്ന സമയത്ത്, നമ്മളെ മക്കളെ വിദ്യാഭ്യാസം താഴ്മയൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മക്കൾ പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടിയുടെ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നമ്മൾ സംസാരത്തിലൂടെ വരും, അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ രക്ഷിതാക്കളുടെ സംസാരമായിരിക്കും, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചായിരിക്കും നമ്മൾ പറയുക. അവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അവിടെ കീബത്ത് നമീമത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സങ്കടങ്ങളൊക്കെ നമ്മളെ തൊട്ട അയൽവാസികളോടോ ഫ്രണ്ട്സിനോടോ കുടുംബത്തിലുള്ള ആരോടെങ്കിലൊക്കെ നമ്മൾ പറയും. അതിൽ കുറച്ചാളുകളൊക്കെ നമ്മൾ വിഷമിച്ച് കേൾക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ കുറേ ആളുകൾ എന്താ ചെയ്യുക? അങ്ങനെ വേണം അവൾക്ക്, അങ്ങനെ വേണം അവന് എന്നുള്ള ചിന്തയുള്ള ഒരുപാട് ആളുകളുണ്ട്. ആരും നമ്മളെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളെ തൊട്ട ആളുകൾ, നമ്മളെ കൂടപ്പിറപ്പുകൾ പോലും ചിലവർ ശത്രുക്കളാണ്. കൂടപ്പിറപ്പുകൾക്ക് പോലും ശത്രുതയുള്ള കാലമാണ്. ഒരു ജ്യേഷ്ഠൻ വളർന്നു കഴിഞ്ഞാൽ അനിയൻ അസൂയ, അനിയൻ വളർന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ അസൂയ, അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിമാർ അനിയത്തിമാർ, അങ്ങനെ അങ്ങനെ ഒരുപാട്. ഒന്നും വേണ്ട, വാപ്പാക്ക് കുറച്ച് മുതൽ കൂടുതലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ വക വരുത്തണം എന്ന് വിചാരിക്കുന്ന മക്കൾ പോലും വളർന്നു വരുന്നൊരു കാലഘട്ടമാണിത്. മുമ്പത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കാര്യങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുക. നമ്മൾ വേറെ ആരോടും പങ്കുവെക്കുക. നമ്മൾ സന്തോഷങ്ങൾ വേണമെങ്കിൽ പങ്കുവെക്കുക, എന്നാലും
നമ്മൾ പരാജയങ്ങൾ നമ്മൾ സ്വയം ഒതുക്കുക വേണ്ടത്, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കാരണം നമ്മൾ എപ്പോൾ പരാജയപ്പെടുന്നു അതിൽ അതിനാഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടാവും. നമ്മൾ അവിടെ ചിരിക്കും കളിക്കും കൊഞ്ചും കൊഴൊക്കെ ചെയ്യും, പക്ഷേ അത് നമ്മളാ മുഖം അങ്ങോട്ട് മാറി നിന്നാൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയാണ് ഉണ്ടാവുക. എല്ലാവരും എന്നല്ല, കുറഞ്ഞ ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിനോട് പറയാം. അള്ളാഹുവിനോട് എത്ര പറഞ്ഞാലും നമുക്ക് അള്ളാഹു അസൂയപ്പെടുമെന്നില്ല, നമ്മൾ അള്ളാഹു രക്ഷിക്കാനേ നോക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന വെച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളും അതുപോലെ തന്നെ സ്വലാത്തും കൂടെ കൂടി ചേർന്നിട്ടുള്ള പ്രാർത്ഥനയാകുമ്പോഴോ അതിൻ്റെ പവർ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ ഇരട്ടിയായിരിക്കുമല്ലോ നമ്മൾ ഇതിന് അനുഭവിക്കുന്ന ഫലങ്ങൾ. നമ്മുടെ ആദരവായ മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പ്രാർത്ഥന ഒരാൾ 3 വട്ടം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നുള്ളത്. അപ്പോൾ ഈ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ സമയം, മഹത്വമേറിയ സമയം എന്നൊക്കെ അറിയേണ്ടത്? നമ്മൾ സുബഹ് നിസ്കരിക്കുക. സുബഹ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ തുടർന്നിട്ടുള്ള പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ചൊല്ലാറുണ്ടല്ലോ. അങ്ങനെ ദിക്ർ ചൊല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രാർത്ഥന ചൊല്ലിയ സമയത്ത് നമ്മൾ പ്രാർത്ഥന ചൊല്ലുക. അങ്ങനെ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഈ ഒരു പ്രാർത്ഥന അതിനോടുകൂടി ഒരൊറ്റ വട്ടം ചൊല്ലുക. എന്നിട്ട് നമ്മൾ ആഗ്രഹം പറയുക. എന്നിട്ട് വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലുക. എന്നിട്ടും ആഗ്രഹം പറയുക. എന്നിട്ട് വീണ്ടും ഈ പ്രാർത്ഥന ചൊല്ലുക. അങ്ങനെ 3 വട്ടം നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബിൻ്റെ 4 നാമങ്ങൾ ഉൾക്കൊണ്ടൊരു പ്രാർത്ഥനയാണിത്. ഇതാണ് ആ 4 പ്രാർത്ഥന, 4 ദിക്ര്, 4 ഇസ്മ്. യാ ഹയ്യു, എന്നെന്നും ജീവിക്കുന്നവൻ. അതുപോലെ തന്നെ യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ. യാ ദൽ ജലാലി വൽ ഇക്രാം, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവൻ. ഈ 4 ഇസ്മ പറഞ്ഞതിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് 1 വട്ടം ചൊല്ലുക. അത് സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം സ്വലാത്തൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമില്ല. അതൊരു ചെറിയൊരു സ്വലാത്താണ്. സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത്, അങ്ങനെ കുറേ സ്വലാത്തുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വലാത്ത് ചെല്ലാം. ഒരു ചെറിയൊരു സ്വലാത്താണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളെപ്പോഴും ചെല്ലുന്നൊരു സ്വലാത്താണിത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്ത്. ഇനി 3 വട്ടം ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹം നടത്തി തരുന്ന പ്രാർത്ഥന ഏതാണെന്ന് അറിയണ്ടേ? ഇതാണ് ആ ഒരു പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന നമുക്ക് കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദിഉ സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്രാമി യാ ഹയ്യു യാ ഖയ്യൂം സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വലാ ആലിഹി വസബിഹി വസല്ലം. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അള്ളാഹുവേ, നീ അല്ലാതെ ഒരു ഇലാഹില്ല, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. എല്ലാ നന്മകളും നൽകുന്ന അള്ളാഹുവേ, ആകാശ ഭൂമികൾ ഒരു മാതൃകയുമില്ലാതെ പഠിച്ചവനെ, ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ, എൻ്റെ നേതാവായ മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിൻ്റെ മേലിലും കരുണ ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥന ഇത് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ചൊല്ലുക മാത്രമല്ല, നമുക്ക് എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരികയാണെങ്കിലൊക്കെ ചൊല്ലാം. നമുക്ക് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇത് ചൊല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മാർത്ഥത മനസ്സിന് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ, നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു കൂടുതലായിട്ട് മഹിമയുണ്ട്, മഹത്വമുണ്ട്. നമ്മൾ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന ദിക്റുകൾ, പ്രാർത്ഥനകളൊക്കെ ഒരു അത്ഭുതം നിറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്താണോ പ്രശ്നം, ആഗ്രഹം എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. ഇതിങ്ങനെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ ഉത്തരം അർത്ഥങ്ങളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്ന് മുന്നിൽ വെച്ചിട്ട് നോക്കിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുവിധ ആളുകൾക്കൊക്കെ ഇത് കാണാതെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഇത് പ്രാർത്ഥിക്കുക. അല്ലാത്ത സമയത്തും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുറഞ്ഞ സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി. കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം, ഒരുപാടൊന്നുമില്ല, ഒരു 4 ഇസ്മ ചെല്ലുക. എന്നിട്ട് ഈ ഒരു കുഞ്ഞു പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മളെ സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയുക, അത്ര പണിയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്
എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഇനി ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു അത് നൽകും. ഇനി രോഗങ്ങളും കൊണ്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് നൽകും, മാറിക്കിട്ടും. ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, വളരെ പെട്ടെന്നാണ് ഈ രോഗമൊക്കെ വരിക നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇനി ജീവിതത്തിലൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വിചാരിക്കുക, നല്ല ഹാപ്പിയാണെങ്കിൽ പോലും നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മരണം വരെ ഹാപ്പി ആയിട്ട് ജീവിക്കാം, നാളെ പരലോകത്ത് അതിലും വലിയ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ വരാൻ കാത്തിരിക്കരുത്. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എല്ലാവർക്കും അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാവുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹുവേന്ന് വിളിക്കലും എല്ലാം ഉണ്ടാവും, നിസ്കാരവും ഓത്തും ഒക്കെ കൂടുതലായിരിക്കും. നമ്മളെ കാര്യം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്നും ചെയ്യൂല, നിസ്കാരം വരെ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ വരാതെ അള്ളാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരുമല്ല, നമുക്കെപ്പോഴും അള്ളാഹുവിനെ ഓർത്തൊരു സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കാൻ കഴിയുന്നൊരു പ്രാർത്ഥനയാണിത്. ഈ ഒരു പ്രാർത്ഥന ഒരു അത്ഭുതം നിറഞ്ഞ പ്രാർത്ഥനയാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മഹത്വങ്ങളും അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വിഷമങ്ങളും പ്രയാസങ്ങളും, അതുപോലെ തന്നെ ഇനി കച്ചവടത്തിൽ വർക്കത്തില്ലാതിരിക്കുക, ജോലിയിൽ വർക്കത്തില്ലാതിരിക്കുക, ജോലി ഇല്ലാതിരിക്കുക, കച്ചവടം ഇല്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇത് ചെയ്യുക. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നല്ലൊരു വഴി കാണിച്ചു തരും. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവരും ഇത് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.